ട്രിയാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നവാഗതനായ വിഷ്ണു രവി ശക്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാംഗോ മുറി. ആ നവാഗതൻ ഞാനാണ്. എൻ്റെ സിനിമയിൽ മുഖ്യ കഥാപാത്രം ജാഫർക്ക, ലാലി ചേച്ചി, സിബി തോമസ്, ശ്രീകാന്ത് മുണ്ടി ഇവരാണ് മുഖ്യമായ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ ബിനിച്ചേട്ടൻ വളരെ മനോഹരമായൊരു ക്യാരക്ടർ ഇതിൽ ചെയ്യുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. അല്ല സാറ് നിങ്ങളോട് എന്തായാലും ചോദിക്കാണ്ട് ചോദിക്കാന്ന് പറഞ്ഞു ചോദിക്കില്ല. ട്രിയാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിഷ്ണു രവിശക്തി സംവിധാനം ചെയ്യുന്ന സിനിമ മാംഗോ മുറി. ആ പേരിനെ കുറിച്ച് പ്രധാനമായിട്ടും അല്ലേ, ആ പേരെന്താ അങ്ങനെ അല്ലെ, ആ പേരെന്താ അങ്ങനെ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയാണ്. നിനക്ക് വിഷ്ണു വിഷ്ണുവിൻ്റെതായിട്ടുള്ള മറുപടി പറയും. ആ പേരിലാണ് ഈ സിനിമ ഇരിക്കുന്നത്, അതുകൊണ്ട് എത്ര കണ്ട് എത്രമാത്രം അത് എക്സ്പോസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചും സംശയമുണ്ട്. അതുകൊണ്ട് ഡയറക്ടറോട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഈ സിനിമ ഒരു കാര്യം, ഞാൻ ആ സിനിമയിലെ ആ കഥാപാത്രം അവതരിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാനില്ലായിരുന്നു. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജാഫറും നമ്മുടെ ലാലിയുമാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുകയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഡബ്ബിങ് ടൈമിലാണ് സിനിമയുടെ കുറേ പോർഷൻസ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ ഇതിൻ്റെ ടോട്ടൽ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ചില പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യം എന്നോ വൈകൃതം എന്നോ ഒക്കെ പറയാതെ സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോകും. നമ്മുടെ ഒക്കെ ഉള്ളിലെ ചില വിചാര വികാരങ്ങൾ ആണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ വ്യത്യസ്തമാവുന്നതും ആ നിലയ്ക്കാണ്. അല്ല അതൊക്കെ പിന്നെ തോമസിൻ്റെ കാര്യം ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ആദ്യ കാര്യമല്ലോ. എൻ്റെ എഴുതിയല്ലേ നമ്മൾ ചെയ്ത്. ഞാൻ എന്നെ അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് കഥ പറയാനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു എൻ്റെ വണ്ടിയിൽ വെച്ചിട്ട് എൻ്റെ മോനും ഞാനും ഇരിക്കുമ്പോഴാണ് എൻ്റെ കഥ പറയുന്നത്. ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദോശം ഉണ്ടായിരുന്നു. കഥ കേട്ടു, എല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോണ വഴിക്ക് എൻ്റെ കൊച്ചനോട് പറഞ്ഞു, ഒപ്പിച്ചു അത് നല്ല കഥയാണ്, അത് ഒപ്പിച്ച് ഏറ്റെടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു ഒരു പാവങ്ങളാണ് ഒരു സാധനം പറഞ്ഞു, അത് ഇദ്ദേഹത്തോടെ ഞാൻ പറയുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോൻ ഇങ്ങനൊരു സംഭവം പറഞ്ഞു. നമ്മളെ ഏറ്റെടുത്തു, ചെന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എടുത്തു. പിന്നെ ഞാൻ പല ഒരു കുറേ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ എന്തൊരു സിനിമ എഴുതിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു വ്യത്യസ്തത തോന്നിയെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള അല്ല ഇത് മതി, ഇത് മതി അല്ലേ, ഇത് മതി. അവർക്ക് ഔട്ട് കറക്റ്റാണ്, നമ്മളിപ്പോൾ വേറെ ഓഡിയൻസ് ഒന്നുമില്ല, കേട്ടോ. അവർക്ക് ഔട്ട് കറക്റ്റാണ്. എൻ്റെ ഏരിയ ഇതല്ല, ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ പ്ലംബർ വിത്ത് വൈൻഡറാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അറിയാൻ വേണം മൈക്കിനെ കുറിച്ച്. പിന്നെ മൈക്ക് അവിടെ ജീവിച്ചു വന്നേ, മൈക്ക് അവിടെ പിടിക്കണം എന്താണെന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാം. ഇങ്ങനെ വിളിച്ചാലും ഇങ്ങനെ വിളിച്ചാലും എന്താണേലും എനിക്ക് അവിടെ ചെന്നിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്താണ് ആവശ്യം, അതായത് ഒരു ആക്ടറെ ബുദ്ധിമുട്ടിക്കുന്ന ഇടപാടൊന്നും ചെയ്തില്ല. കാര്യം ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ അറേഞ്ച് ചെയ്യുന്നു, ആ അറേഞ്ച് ചെയ്യുന്നു, അങ്ങനെ ഒന്നല്ല. അതൊക്കെ ഞാൻ സംസാരിച്ച് പോയതാണ്, ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച് ഈ പടം കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യമുള്ള കാര്യം പറയും. അത് മാത്രം എടുത്താൽ മതി, അത് ഒരു ആക്ടറുടെ അടുത്ത് നിന്ന് മാത്രമല്ല, ആ ഡി ഒ പിയുടെ അടുത്താണേലും സാറേ എനിക്കത് മതി, എനിക്ക് പിന്നെ ഒത്തിരി വേണ്ട അത് എന്നൊക്കെ പറഞ്ഞ് എടുത്ത ഒരു പടം. അപ്പോൾ എനിക്ക് കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ കഥ കേൾക്കുന്ന ഒരു വലിയ സംഭവമൊന്നും എനിക്ക് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ വൺലൈനൊക്കെ കേട്ടിട്ട് പിന്നെ ചോദിച്ച് പോകുന്ന ഒരാളാണ്. അങ്ങനെ ചോദിച്ച് പോയി അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന പോലെയൊക്കെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇതൊരു ഒരു പ്രത്യേകതയുള്ള ഒരു വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. അത് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റെ ഞാൻ സത്യമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഈ സിനിമ
എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ്, ഇതിൻ്റെ എന്താണ്, എന്നെ അങ്ങോട്ട് വിട്ടു, എൻ്റെ ഭാര്യയായിട്ട് എന്നാ ചേച്ചി അഭിനയിച്ച ചേച്ചി എന്നല്ലാണ്ട് ഞങ്ങൾ സുഹൃത്ത് മേ അത് പറഞ്ഞതും പറഞ്ഞ് ചേച്ചി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അമ്പിളി എന്നാണ് പേര്. അപ്പം ഇവർ കട്ടയ്ക്ക് നിന്ന് അറിയാലോ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആളൊന്നുമല്ല. അപ്പം അദ്ദേഹവും എൻ്റെ കൂടെ കൂടി ഞങ്ങൾ എന്തുമൊക്കെ അദ്ദേഹം ചെയ്യിപ്പിച്ചു. അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് പാലക്കാട് വേറൊരു സിനിമ നടക്കുന്ന സമയത്ത് എന്നെ കുറേ കട്ടിങ്സ് കൊണ്ട് ഇദ്ദേഹം കാണിച്ചു തന്നെ എന്നെ കാണാനായിട്ട് വന്നപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഒരു വല്ലാത്ത ഒരു ഒരു അനുഭവം എൻ്റെ എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇതെന്തായി കാണിച്ചു വെച്ചേണേ, ഇതെങ്ങനെയാണ്, ഇതെന്താ അത് എന്നൊക്കെ എനിക്കൊരു സംശയം ഒക്കെ ആയിട്ട് എനിക്കടക്കം കേട്ടോ. കാരണം വെച്ചാൽ 20 കൊല്ലമായി സിനിമ കണ്ടിട്ടൊന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പത്ത് 20 കൊല്ലമാറായി ഞാൻ സിനിമ കാണാത്ത ആളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പലവരും കൊണ്ട് പട്ടിപ്പുസ്തകം കാണിക്കുക കാണുന്നതുകൊണ്ട് ഞാൻ ഒരു വല്ലാത്ത ഒരു സംഭവത്തിലായിരിക്കും. എന്താണെന്നുള്ള കാര്യം എൻ്റെ ഔട്ട് സിനിമ കണ്ടാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ക്ലൈമാക്സ് വരെ പറയണമെങ്കിൽ സാറേ സാറിനെ പറ്റിയിരിക്കും. അപ്പം എന്തായാലും ഒരു മനോഹര സിനിമയാണ്. ആ സിനിമ മനോഹരത്തിൻ്റെ അല്ല, അതിനെ ഒരു കാര്യം കൂടെ പറഞ്ഞോളാം. ഇച്ചിരി നീണ്ടു എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ട്, എനിക്ക് ഒരു മിനിറ്റ് കൂടി തരാമോ? ആ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ ഒക്കെ ഇടയിൽ നടക്കുന്ന നമ്മൾ ആക്ഷേപിച്ച് വർത്താനം പറയുമെന്നല്ല, ചെറുപ്പക്കാർ എനിക്കും മോനുള്ള എനിക്ക് 21 വയസ്സുള്ള പയ്യനും ഒക്കെ ഉള്ള മക്കളൊക്കെ ഉള്ള അപ്പം അവരൊക്കെ ആ മാതാപിതാക്കളും ഒക്കെ നടങ്ങി വന്ന് ഈ സിനിമ കാണേണ്ടതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അല്ലേ, കൈവിട്ട് പിള്ളേരൊക്കെ ഒന്ന് കൈവിട്ടൊക്കെ പോകാമല്ലോ, ഒന്ന് കൈവിട്ട് പോകും, നമ്മൾ പിടിച്ചു കൊടുത്തു, ഒരു പറഞ്ഞ് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ പിള്ളേർ കൊണ്ടു നടക്കണം ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പള്ളിക്കൂടത്തിൽ നിന്ന് വന്നു എന്തെങ്കിലും വട്ടോ കിട്ടോ അതൊക്കെ എടുത്ത് റോട്ട് വിട്ട് കളിക്കും, 6 ആകുമ്പോൾ വീട്ടിൽ കയറും. നമ്മൾ അതിൻ്റെ തന്നെ കഞ്ഞിയും വെള്ളവും ഊറ്റി കുടിച്ചോ, തന്നാൽ തന്ന് കിട്ടിയാൽ കിട്ടിയാൽ അങ്ങനെ കിടന്നുറങ്ങിയ ചരിത്രമൊക്കെ ഉണ്ട്. അന്ന് പ്രേമമില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും വാഗമൺ പോലുള്ള സ്ഥലത്ത് പോയിരുന്നു കിസ്സിൽ അല്ല പോയിൻറ്റോ ഏതോ ഒക്കെ എന്തെല്ലാം കണ്ടു എനിക്കാന്ന്. അങ്ങനത്തെ ഉള്ള പരിപാടി നമുക്കന്നില്ലല്ലോ, പേടിയല്ലേ. അപ്പോൾ നമ്മളൊക്കെ അങ്ങനത്തെ ഇന്നത്തെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, അവരാണ് ഇനി ഈ നാടിൻ്റെയൊക്കെ ഏറ്റവും വലിയ ആൾക്കാർ. അവരൊക്കെ വളർന്നു വരുന്നിട്ട് ഇന്ന് കാണുന്ന സംഭവമൊക്കെ മാറ്റിമറിച്ച് നന്നായിട്ട് കൊണ്ടുപോകണം. അപ്പം അത് ആ വിഷയമൊക്കെ ഇന്നത്തെ സംസാരിച്ചു പോകുന്നുണ്ട്, ആ വിഷയമൊക്കെ സംസാരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ കണ്ടു തന്ന ഒരു ചേട്ടൻ പാവം, എൻ്റെ പേര് പ്രഭാകര പരിപ്രമ അല്ല എന്നൊക്കെ പറയുന്നത് പ്രഭാകരൻ എന്നൊക്കെ പറഞ്ഞ ഓക്കെയായിരുന്നു. പക്ഷേ എന്നെ എൻ്റെ വൈഫ് വിളിക്കുന്ന പ്രഭാകര മോനെന്നാ, പ്രഭാകര മോനെ എന്നാണ് കള്ള എന്നെ വിശേഷം അങ്ങനെയൊക്കെ ഉള്ള സംസാരമൊക്കെയാണ്. എന്താണ് ആ സിനിമ കാണുന്ന പറയാം. ഏതായാലും അമ്പിളിയും പ്രഭാകര മോനും തമ്മിലൊരു സംഭവം, അത് കൂടാതെ ഈ സാറൊരു സാധനം ചെയ്തിട്ടുണ്ട്, അത് എന്താണെന്നുള്ള സംഭവം ആ സിനിമ കാണുമ്പോഴേ പറയുള്ളൂ. ഒരു പ്രത്യേക ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാത്ത അദ്ദേഹം സിനിമ കണ്ടമാനമൊന്നും അഭിനയിച്ചില്ല ഡയറക്ടർ ആരെയാണ് ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തതിനകത്ത് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമാണ്. പിന്നെ ഒരു ആത്മസുഹൃത്താണ്, പറയേണ്ട ആവശ്യമില്ല. ഇന്ന് കൺട്രോളറും അഭിനേതാവും ഒക്കെ ആയി മാറി ഇന്ന് മലയാള സിനിമ അടക്കി വാഴാൻ പോകുന്ന ഒരാളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പോർഷൻ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം എഴുതി വെച്ച സാധനം ഇദ്ദേഹം കൂടെ കൂടി കറക്റ്റാക്കിയപ്പോൾ ഞങ്ങൾക്ക് എളുപ്പമായി, ആവശ്യമുള്ള ചെയ്താൽ മതി. അങ്ങനെ ഒരു മനോഹര സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് ഇദ്ദേഹം. അത് ദൈവത്തെ ഓർത്ത് പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ കാണും, എങ്കിൽ വേൾഡ് ടിക്കറ്റ് എടുത്ത് അല്ല ഒന്ന് തിയേറ്ററിൽ ചെന്ന് കാണുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമാവും. അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും ആൾക്കാർ കഴിഞ്ഞു, പൈസ ഇല്ലാത്തവരോട് സിനിമയെന്ന് കാണാൻ പറയുന്നത് ഒരപേക്ഷ വയ്ക്കാം. അപേക്ഷിക്കുന്നു, നല്ല സിനിമ കാരണം ഒരു വെറൈറ്റി സിനിമയാണ്, വെറൈറ്റിയുടെ വെറൈറ്റിയാണ്, ഒരു സംഭവം ഉണ്ട് അതിനകത്ത് നിന്ന് കാണാം. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ആ പിള്ളേരുടെ സെറ്റും കാര്യങ്ങളൊക്കെ റെഡിയാവും. ഞാൻ എൻ്റെ വൈഫ് അമ്പിളിക്കുന്ന കൈമാറി നോക്കട്ടെ മൈക്ക് വള്ളംകളി പോലെ. എന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു സീൻ രണ്ട് സീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കൽ പോലും സിനിമയെ എത്ര ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ ഇല്ല. അപ്പോൾ ഈ സിനിമയിൽ എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു കഥയൊന്നും ഞാൻ പറയത്തില്ല, അത് ചേച്ചിയോട് ഒരിക്കലും ആ കഥ ഞാൻ പറഞ്ഞു തരത്തില്ല മുഴുവനും, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കഥ അറിയാതെയാണ് ഞാൻ ഈ സിനിമയിൽ അല്ല സിനിമയിൽ പറഞ്ഞതുപോലെയൊക്കെയാണ് ചെയ്തത്.
പേര്, ഇന്ത്യൻ സിനിമയിൽ അമ്പിളി എന്നാണ് പേര്. ഇപ്പം ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ആ പാട്ട് എന്താണോ ആ ഒരു മൂഡായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ പോർഷനൊക്കെ അങ്ങനെയാണ്, ഈ പ്രഭാകരൻ മോനെ ഭയങ്കര സ്നേഹിക്കുകയും ഒപ്പം അടക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു ആളായിട്ടായിരുന്നു, ഒരു ഭാര്യയായിട്ടായിരുന്നു ഞാൻ ഈ സിനിമയിൽ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഇത്രയും ദിവസം തുടർച്ചയായിട്ടൊരു സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് എനിക്കതിൽ. അപ്പോൾ ഈ ഇക്കയെക്കുറിച്ച് എല്ലാവരും പറയും, എന്നോടും ഇക്കയുടെ നായികയായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത് പറയുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ചൂടനാണ്. അപ്പോൾ നമ്മളൊക്കെ തെറ്റിക്കുകയാണ്, രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് തെറ്റിക്കുകയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെടും എന്നൊക്കെ എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ്, ഭയങ്കര പേടിയാണ്. അതായിട്ട് ചെയ്യാം എവിടുന്ന് സൈഡിലൊക്കെ പാര വരുന്നുണ്ട്, എനിക്ക് പറഞ്ഞാണ് സത്യം. ഞാനപ്പോ അങ്ങനെ ഭയങ്കര പേടിച്ചിട്ടാ. അപ്പോ അവിടെ ചെല്ലുമ്പോ പക്ഷെ ഇക്ക അങ്ങനെയല്ല, ഇങ്ങനെ നല്ലതായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യണം, എങ്ങോട്ട് നോക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോ ശബ്ദത്തിൽ എനിക്ക് കിട്ടിയ പിക്ചർ എത്ര വേറെ ആയിരുന്നു ഞാൻ വിചാരിച്ചു. എല്ലാരും അങ്ങനെയാ പറഞ്ഞോണ്ടിരുന്നു. ശരിക്കും എനിക്ക് രണ്ട് പുള്ളിക്കൊട്ട് സമയമില്ലാത്ത ആളാണ്, രണ്ടു പ്രാവശ്യത്തിനുള്ളൊന്നും തെറ്റിക്കരുത്, രണ്ട് ടേക്ക് എടുത്തിട്ട് പിന്നെ പുള്ളിക്ക് ദേഷ്യം വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വിഷ്ണു എന്നോട് എപ്പോഴും പറയും, ചേച്ചി ഒന്നും പേടിക്കണ്ട, ചേച്ചി ഇങ്ങ് അഭിനയിച്ചാൽ മാത്രം, ചേച്ചി ഇങ്ങനെ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി, ഒരുപാടും ഇല്ല എന്നിങ്ങനെ പറയും. അപ്പം ഭയങ്കര ആത്മവിശ്വാസം. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 10-11 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയായിരുന്നു. എന്തായാലും നിങ്ങൾ എല്ലാവരും സിനിമ കാണണം. ആ പാട്ടുപോലെ തന്നെ അത്രയും സ്വീറ്റാണ് എൻ്റെ ക്യാരക്ടർ, എൻ്റെ ഭാഗം മൊത്തം അങ്ങനെയാണ്. ഭയങ്കര സന്തോഷമാണ് അത്. ആ പാട്ടിങ്ങനെ പാട്ടിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ തന്നെയാണോ ഇത്രയും നന്നായിട്ടൊക്കെ ഞാൻ ചെയ്തു എന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പം വിഷ്ണു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി സിനിമ മുഴുവനും അങ്ങനെയാണ്, ഭയങ്കര സസ്പെൻസാണ്. അപ്പോൾ ചേച്ചി ഉറപ്പായിട്ടും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും എന്നോട്. ഞാനും സിനിമ കാണാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയിലിരിക്കുക, കാരണം എനിക്ക് ഈ സിനിമയുടെ കഥ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ കഥ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ രണ്ടക്ഷരം ഉള്ളെങ്കിലും അതിൻ്റെ ഇടയിൽ കുറേ വിഷയങ്ങളുണ്ട്. അപ്പം എനിക്ക് കിട്ടിയത് ജാഫറക്കെ പോലെ ഒരു ഗംഭീര നടനെയാണ്, അതിനുപരി സിബി തോമസ് സാറ്, ശ്രീകാന്ത് ഏട്ടൻ. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് കൃത്യമായിട്ട് കഥ പറഞ്ഞവരെല്ലാം മിടുക്കന്മാരാണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ അതുപോലെ പഠിച്ചു ചെയ്യും. അപ്പോൾ ഞാൻ വളരെ ഫ്രീ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ പരിപാടി ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തൊരു സിനിമയാണ്. ഈ സിനിമയിലെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാനുള്ളത്, നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ പാറ്റേൺ അല്ല ഈ സിനിമ. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന പോലെ പരീക്ഷണ സിനിമ അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയാണ്. സിനിമ തുടങ്ങുന്നത് തന്നെ ഫസ്റ്റ് ഹാഫ് ചോദ്യം, സെക്കൻഡ് ഹാഫ് ഉത്തരം, ഇതാണ് ഈ പടത്തിൻ്റെ തുടക്കം തന്നെ. അപ്പം ആ ചോദ്യം കൃത്യമായിട്ട് ചോദ്യമായിട്ടുണ്ട്, ഉത്തരം കാണാൻ സെക്കൻഡ് ഹാഫിൽ ആൾക്കാരിയിരിക്കും. നിങ്ങൾ കാണുന്ന ഉത്തരത്തിനേക്ക് അപ്പുറത്തേക്ക് ഇതിൻ്റെ ക്ലൈമാക്സിൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആവും. അത് ഒരിക്കലും ഒരു മരണം കൊണ്ടോ ഒരുപാട് ആംബുലൻസ് സീക്വൻസുകൾ കൊണ്ടോ അല്ലെങ്കിൽ വാവിട്ട് നിലവിളി കൊണ്ടോ ഒന്നുമല്ല, നിങ്ങൾക്ക് എവിടെയോ നിങ്ങളെ ടച്ച് ചെയ്യും ഈ ദൂരെ ദൂരെ സോങ് പോലെ. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം ആൾക്കാർ അംഗീകരിക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ നമുക്ക് കിട്ടിയ ഒരു അവസരത്തിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ അനിൽകുമാർ, അദ്ദേഹം ഈ കഥ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂപ്പറാണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല പറഞ്ഞു, പുള്ളി പറഞ്ഞു കൊള്ളാം രസമുള്ള സംഭവമാണ് നമുക്കൊരു സാധനം പിടിക്കാം. ഇപ്പോൾ ജാഫർക്കാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഓക്കെ അടിച്ചു. അപ്പം ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഇതിലുണ്ടെങ്കിലും ഈ സിനിമ പല വഴികളിലൂടെ നിങ്ങൾ വന്നിരിക്കുന്നത് പോലെ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ പല വഴിയിലൂടെ വന്ന എല്ലാ പ്രേക്ഷകരും ഒരു വഴിയിലേക്കാകും. ആ വഴി കൃത്യമായ റൂട്ടിലൂടെ നിങ്ങൾ കൊണ്ടുപോവുകയും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പുതിയൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടും. മാംഗോമുറി പേരെന്താണെന്ന് പലരും കൂടെ ചോദിക്കാറുണ്ട്, ആ അങ്ങനെ എനിക്ക് കൃത്യമായ ഉത്തരമുണ്ട്. പക്ഷേ അത് ഒരു 5 കഴിഞ്ഞിട്ട് ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത്, മനസ്സിലായത്. പിന്നെ ശ്രീകാന്ത് ഏട്ടൻ എന്നെ സംബന്ധിച്ച്, ഞാൻ ശ്രീകാന്തനെ വിളിക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നത് നമ്മൾ ഓളയും കൂട്ടിയാൽ ഇദ്ദേഹം ഓളയും കൂടും, കുറച്ചാൽ കുറയും. ഇത് മിണ്ടായിരിക്കാൻ പറയുമ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് മിണ്ടായിരിക്കും, സംസാരിക്കുമ്പോൾ ഭയങ്കര സംസാരിക്കും, വീണ്ടും ഞെട്ടിച്ചു. അപ്പം ഈ വരുന്ന ഇപ്പോൾ ജാഫ്രക്കയുടെ ഒരു കാര്യം പറയുമ്പോൾ ഇക്ക കണ്ണിലോട്ട് നോക്കിയിട്ട് കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. നമുക്കവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, മനസ്സിലായില്ലേ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ജാഫ്രക്കെ കഥ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ചേച്ചി കഥ മനസ്സിലാക്കിയിട്ടില്ല, ഇവരെന്തിനാ കഥ മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് ഷോർട്ട് മതി,
മനസ്സിലായൊരു കാര്യങ്ങൾ മനസ്സിലാക്കി, കൃത്യമായ കാര്യങ്ങൾ. ശ്രീകാന്തേട്ടൻ ഇതുവരെ ചെയ്തു വെച്ച പരിപാടിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ബിനുവും പിന്നെ ചേട്ടൻ ചേട്ടൻ ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ സിബി തോമസ് സാറ്, സിബി തോമസ് സാറിന് എല്ലാവർക്കും അറിയാമായിരുന്നു, ദൃക്സാക്ഷി തമ്പി മുതൽ സജീവ് പാടലിൻ്റെ സ്ക്രിപ്റ്റിൽ വന്നു നമ്മുടെ ശ്രീദിലീഷ് ചേട്ടനെ കൊണ്ടുവന്നതാണ്. സിബി സാറ് സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലീസ് വേഷങ്ങളുടെ ഒരു പരിപാടിയല്ല ഇതിലുള്ളത്, അദ്ദേഹത്തിൻ്റെ വേറൊരു ഇമോഷൻസ് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പുതിയ ആൾക്കാരെ വെച്ചിട്ടുള്ള പരിപാടിയായിട്ടല്ല ഞാൻ പിടിച്ചിരിക്കുന്നത്, വളരെ ടാലൻ്റ് ഉള്ള നല്ല കുറച്ച് അഭിനേതാക്കൾ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാം വരണം ഈ സിനിമ കാണണം അല്ലേ. ബിനു, ബിനു മണമ്പൂർ എന്ന് ധാരാളം സിനിമകളിൽ നമ്മൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന്. ഇദ്ദേഹമാണ് ഇദ്ദേഹം ഇതിൽ ഗംഭീരൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ശ്രീകുമാർ എന്ന ചുറ്റുപാടത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇതിൽ എനിക്കും പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനം തോന്നുന്നത് വളരെ നല്ല പെർഫോമേഴ്സിനെയാണ് ഈ സിനിമയിൽ ഉടനീളം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഓരോ സീക്വൻസുകൾക്ക് ജോസ് ഉണ്ട്, ജോസ്ണ്ട്, ആ ശരി, ജോയ് ജോയി അവിടെ നിൽക്കുന്നുണ്ട്, ജോയി അറുകുളം. ജോയി കുറേ കാലമായി പല പല സിനിമകളിലും ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് നമ്മുടെ ഒപ്പം ഉണ്ട്. ഈ സിനിമയിൽ വളരെ 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 രസമുള്ള പിവട്ടലായിട്ടുള്ള റോള് ജോയിയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എന്നിവിടെ പരിചയപ്പെടുത്തി, കാരണം ഞാൻ സിനിമയിൽ വന്നിട്ടൊരു 14 വർഷത്തോളമാകുന്നു. പ്രൊഡക്ഷൻ മാനേജരായിട്ട്, ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂവിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. മലയാള സിനിമയിലെ മുഖ്യധാരയിലുള്ള വ്യക്തിത്വങ്ങളോടൊപ്പം ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ വരെ എത്തിച്ചേരുവാൻ എന്നെ സഹായിച്ച എൻ്റെ ഗുരുനാഥന്മാരെയും എൻ്റെ സിനിമയിലെ എൻ്റെ സഹപ്രവർത്തകരെയും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പിന്നെ ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് ഇതിൻ്റെ സംവിധായകനായ വിഷ്ണുവും ഞാനുമായിട്ടുള്ള സൗഹൃദം ഒന്നുകൊണ്ട് മാത്രമാണ്. വിഷ്ണു ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരുപാട് വർഷങ്ങൾ അലഞ്ഞ് നടന്നിട്ടുള്ള ഒരാളാണ്. പലരോടും കഥ പറയാൻ പോകുമ്പോഴും സിനിമ ചെയ്യണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി എറണാകുളത്തൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ സിനിമ വേറെ മറ്റ് സിനിമകൾ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരുപാട് ദിവസങ്ങളിൽ അത്തരത്തിൽ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ആ ഒരു സൗഹൃദത്തിൻ്റെ ആഴം കൊണ്ട് തന്നെയാണ് മാംഗോമറി എന്ന സിനിമയിൽ അനിൽ എന്ന കഥാപാത്രം അവതരിപ്പിക്കുവാൻ എനിക്ക് അവസരം നൽകിയത് വിഷ്ണു. ഞാനത് വളരെ ഭംഗിയായി തന്നെ ചെയ്തു എന്ന് കരുതുന്നു. ബാക്കിയെല്ലാം സിനിമ കാണുന്നവരാണ് വിലയിരുത്തേണ്ടത്. നന്നായി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നാലെ പറയാം. ഞാനിടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. തുറമുഖം സിനിമയിൽ ബിനുവിനെ കണ്ടില്ലേ? ഓർമ്മിക്കുന്നോ? തുറമുഖം സിനിമയിൽ ബിനുവിനെ കണ്ടില്ലേ? ബിനു ഉണ്ട്, പുലിമുരുകൻ. ഈ സിനിമയിൽ എൻ്റെ കൂടെ ഈ സിനിമ എഴുതാനായിട്ട് എൻ്റെ സുഹൃത്തായ ശ്രീ തോമസ് ആണ് ഉണ്ടായിരുന്നത്. തോമസ് ഞാനും കൂടെ ചേർന്നതാണ് ഈ സിനിമ എഴുതിയത്. ഞാൻ അദ്ദേഹത്തിന്. എല്ലാവർക്കും നമസ്കാരം. ഡയറക്ടർ വിഷ്ണു രവി ശക്തിയുടെ കഥയ്ക്ക് വിഷ്ണു ഞാനും കൂടെയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. ഇതിൽ ബേസിക് ഇതിൽ വോയറിസം എന്നുള്ളൊരു സംഭവം കിടപ്പുണ്ട്. ഈ തലമുറ ആബേസ്ഡായിട്ട് ജീവിക്കുന്നവർക്ക് ഈസി ഗോയിങ് ആയിട്ട് കിട്ടുന്നൊരു കാര്യത്തിനെ സ്ഥിരം പോകാത്തൊരു വഴിയിലേക്ക് ആയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ ചെയ്തിരുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാം ഭാവം സ്ക്രിപ്റ്റിനേക്കാളും മുകളിലേക്ക് വിഷ്ണുവിൻ്റെ ക്രിയേറ്റീവ് റിഫ്ലക്ഷൻ കൊണ്ട് അതല്ല നല്ല രീതിയിൽ അത് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും. ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടിട്ടാണ് പറയേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ കൂടുതൽ അവകാശമൊന്നും പറയാനില്ല. ഇതിൽ വർക്കൗട്ടായിട്ടുള്ള ക്രിയേറ്റീവ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സംവിധായകനെയാണ്. ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തതിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, അതിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു രീതിയിലേക്ക് സിനിമ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. കൂടുതലായിട്ടൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. താങ്ക് യു. ജാഫർ ഖാൻ, നമസ്കാരം. നമസ്കാരം.
ഇക്ക ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണ്, ഇത് എടുത്തു പറഞ്ഞ കുറേ കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ കട്ടപ്പനയിലെ ഋതുരോഷിലെ കഥാപാത്രമായാലും ഈശോയിലെ കഥാപാത്രമായാലും അങ്ങനത്തെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടല്ലേ, ഒരു ജോണർ ഡിഫറെൻ്റ് ആണല്ലോ ആ കഥാപാത്രം എപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട്. ഇപ്പം ഈ സിനിമയിലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കുറച്ചുകൂടി യൂത്തായിട്ട് ബൈക്ക് ഓടിക്കുന്നതായിട്ട് യൂത്ത് വൈബായിട്ട് നിൽക്കുന്ന ഒരാളൊക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും അങ്ങനത്തെ ഒരു വൈബായിട്ടൊരാളാണോ? കണ്ട ചോദിച്ചെടുത്തിട്ടേ ക്ലൈമാക്സ് അല്ലേ, എന്നാലോചിച്ച് മണിച്ചിത്രത്താണ് സിനിമ കാണാനായിട്ടൊക്കെ കയറിച്ചിടുക. അപ്പം കണ്ടിട്ട് ഇറങ്ങിയാൽ പറയാം കാണണ്ട ഒരു സുഖമില്ല. ആ നാഗോൻ്റെ ഇപ്പം ചോമനാന്ന് എന്ന് പറഞ്ഞാൽ പോയിട്ട് ഇത് എനിക്കറിയത്തില്ലെന്ന് ഞാൻ സത്യം പറഞ്ഞ ഞാനും അമ്പളിയും സത്യം പറഞ്ഞ ആനാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ കഥ അങ്ങനെ മൊത്തത്തിൽ കേട്ടിട്ട് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ നമ്മളെ ആ പോർഷൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. അത് തന്നെ നമ്മൾ കുറച്ച് ഡേറ്റൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പോർഷൻ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നും പറഞ്ഞില്ല മാർട്ടിൻ ലൂത്തറിൻ്റെ പടം ഞാൻ ചെയ്ത് മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറേ അതിനെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മാറിയിരിക്കുക, ആ പള്ളിപ്പുറത്ത് തേവര കോളേജിൽ വന്നിട്ട് ഒരു പട്ടത്തിൽ അതിനകത്ത് കോളേജ് കണക്കിന് എൻ്റെ റൂമിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പം ഇതും അങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും കാണും, ഞാൻ കാണണമില്ല, ഞാൻ പടം കാണാനില്ലാത്ത ആളായതുകൊണ്ട് ഇത് ഇത് പൊട്ടൊന്ന് കണ്ടാലോ എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് തോന്നുവാണ്. ആ അല്ല തമാശ അല്ല, ഇത് ഞാൻ ഇത് തൊട്ടൊക്കെ തുടങ്ങിയാലോ ഇത് കാഴ്ച അങ്ങനെയൊക്കെയാ. ഞാൻ ഒന്നും അറിയത്തില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അതിൻ്റെ പോക്ക്, അങ്ങനെ അതിൻ്റെ പോക്ക് റൂട്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഞാൻ ഒരു സിനിമയ്ക്കും ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചാനലുകളിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബോധ്യം വരില്ല മനെ, എനിക്കെൻ്റെ ഉള്ളിൽപ്പെട്ടൊരു ബോധ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ആവശ്യമുള്ള മാത്രം സാധനം ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോലി കുറച്ച് എന്നുള്ള ഡയറക്ടറായിരിക്കണം. അത് ഞങ്ങളുടെ കോഴ്സിന് കംപ്ലീറ്റ് ജോലി ഇല്ലായിരുന്നു. പിന്നെ വെച്ചിട്ട് നല്ല അന്നമുള്ളം കിട്ടി, അടിപൊളിയായിട്ട് എല്ലാ കേസുകളും തീർത്ത് എല്ലാം ചെയ്ത് മര്യാദയായിട്ടിരിക്കുന്ന ഒരു മര്യാദ പടമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ഞങ്ങളൊന്ന് പറയുക, ഒന്ന് എങ്ങനെയെങ്കിലും ഇച്ചിരി ചിലരൊക്കെ ഉണ്ടാക്കി വന്ന് മര്യാദയോടുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല മര്യാദയുള്ളൊരു സിനിമ നമുക്ക് ആസ്വദിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങനെ പറയാനൊന്നും അറിയാനൊന്നും പാടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ. സത്യം പറയാം, ഉള്ള ആരും പറയാം, ആരൊക്കെ എന്നെ വിമർശിച്ചാലും കാര്യമില്ല. നല്ല പിന്നെ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലതിനെ നല്ലതാക്കി പറയുക. പിന്നെ ആരുടെയെങ്കിലും ഒരാൾ വന്നിട്ട് പറയുക ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് ഇച്ചിരി കൂട്ടി പറഞ്ഞ് നിങ്ങൾ ആ മറ്റേ സിനിമയിൽ ഇച്ചിരി കുറച്ച് പറയാമോ, അതിനകത്തൊന്നും നമ്മൾ ഇടപെടാതെ നമുക്ക് അന്തസ്സായിട്ട് നമുക്കൊരു ജോലി വന്നിട്ടുണ്ട്, എല്ലാം വിദ്യാഭ്യാസത്തോടെ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് നോക്കണം, നമ്മൾ മര്യാദയ്ക്കുള്ള പൈസ വീട്ടിൽ കൊണ്ട് കൊടുക്കാവുള്ളൂ. അപ്പം മര്യാദയായിട്ട് ദഹിക്കും, മര്യാദയായിട്ടുള്ള സാധനം പുറപ്പെടുവിക്കും, അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകുന്ന ഒരു പുറപ്പെടുവിക്കലായിരിക്കും. അതാണ് സത്യസന്ധയില്ലാത്ത പൈസക്ക് പൊട്ടലും ചീറ്റലും കാണും. അപ്പം നമുക്കത് വേണ്ട, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. ഈ ഇങ്ങനത്തുള്ള ചെറു പടങ്ങളെ നിങ്ങൾ സഹായിക്കണം മക്കളെ. ഇങ്ങനത്തെ ഒരു കുഞ്ഞു പടമായത്, പക്ഷെ ഞങ്ങൾക്ക് വലിയ പടമായത്. അപ്പം നിങ്ങളെപ്പോലെ ഉള്ളവർ ഇന്ന് കണ്ട് നല്ല അന്തസ്സായിട്ട് കണ്ടിട്ട് ഇന്ന് പറയണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഏതൊക്കെ ആൾക്കാരുടെ അസോസിയേറ്റായിട്ട് വന്നിട്ടുള്ള ആളാണെന്നറിയും. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെയൊരു ഡയറക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് ഡയറക്ടർ തന്നെ ആയിരിക്കണം. ഞാൻ സാറിൻ്റെ പടം ചെയ്തിട്ടുമില്ല. എൻ്റെ നാട്ടിലായിരുന്നു എ ബി എന്ന് പറഞ്ഞതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ചാനകലം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ജെല്ലിക്കെട്ട് എന്തോ അവിടെ എന്തോ പടം നടക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ സാറൊക്കെ ഇരിപ്പുണ്ട്. ഞാനിതെല്ലാം പൊതുവായിട്ട് പറയുന്ന കേട്ടോ, നമുക്കെല്ലാ പടവും വിജയിക്കണം. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പടം വിജയിക്കണം, മറ്റേ പടം തോറ്റു പോകണമെന്നല്ല പറയുന്നത്. ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ എല്ലാ പടവും വിജയിക്കുന്ന രീതിയിൽ. അപ്പം നിങ്ങളെല്ലാവരും അതിനകത്ത് നമ്മളിപ്പം ഒന്ന് നിങ്ങളെക്കുറിച്ചൊക്കെ നല്ല സന്തോഷവും ഞാനൊക്കെ അനുഭവിച്ച കഥകളൊക്കെ അറിയാൻ പാടില്ല ചാനലിൽ കൂടെ. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവിച്ചോ അനുഭവിച്ചാണോ എന്നെ ആരും പിന്നെ ഒരു പത്രത്തിൻ്റെ മൂലം കൊണ്ട് ജാഫറിലേക്ക് അതിനകത്ത് നിരപരാധിയാണെന്ന് എഴുതി ഞാൻ കണ്ടില്ല. അറിയാലോ, ചരിത്രമൊക്കെ അറിയാൻ പാടില്ല, എല്ലാവർക്കും അറിയാമായിരുന്നു അറിയാമെന്നുള്ളത്. അപ്പം നമ്മൾ എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നിങ്ങൾക്കും ഉള്ള ഞങ്ങൾക്കും ഉള്ള, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് എല്ലാവരും പോകുള്ളൂ. ഇപ്പം അടുത്ത കാലത്തൊക്കെ നിങ്ങളെ അങ്ങോട്ട് തിരിച്ചു പറയുന്ന ആൾക്കാരൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്. അപ്പം നിങ്ങളതിലൂടെ കേട്ടിട്ട് ഇവിടെ നിറച്ചോട്ടായിരുന്നു. നിങ്ങൾക്ക് വേറെ ജോലിയില്ല, നിങ്ങൾ അഭിമാനമുള്ളവരല്ല, അഭിമാനത്തോടുള്ള വർക്കുക. അപ്പം ഞങ്ങളുടെ ഈ പടത്തിന് നിങ്ങൾ ഒന്ന് കണ്ടു കേട്ട് ഒരു പ്രൊമോഷനൊക്കെ ചെയ്ത് ആ കണ്ടിട്ട് സത്യസന്ധമായിട്ട് ചെയ്താൽ മതി.
സത്യസന്ധമായിട്ട് ഈ പടം അങ്ങോട്ട് സാറങ്ങോട്ട് തരും. അപ്പം നല്ലൊരു പടമാണ്, ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ഞാൻ മൈക്ക് ആർക്ക് കൈമാറണം? ഡയറക്ടർ കൈമാറണം. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, കാരണം ഞാൻ ഇങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കഥ നല്ല സ്ക്രിപ്റ്റ് ഒന്ന് തരാമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല ചേച്ചി അത് ഓക്കെ. അപ്പോൾ പറഞ്ഞു അത് ചേച്ചി ജാഫ്രിക്കയുടെ വൈഫായിട്ട് ചേച്ചി അഭിനയിച്ചാൽ മാത്രം ജീവിച്ചാൽ മാത്രം മതി, അല്ലാതെ എൻ്റെ കഥ പറയുക എന്ന് പറഞ്ഞ കുറിച്ച് കഥ ചേച്ചി പറയില്ല അത്, കാരണം അത് ആരോടും അതിൽ അഭിനയിക്കുന്നവരൊക്കെ പലരോടും പറഞ്ഞിട്ടില്ല ഈ കഥ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പിന്നെ എന്തായാലും കഥ അറിയത്തില്ല, അപ്പം പറയുന്ന അതുപോലെ ചെയ്യുക എന്നുള്ളതല്ലാതെ പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി, ഇക്കെ ഭയങ്കര പാട്ടുകാരനാണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടും, അപ്പം ഞാൻ അങ്ങനെ കൂടെ പാടും, ഇക്ക തെറ്റിച്ച് പാടുമ്പോൾ ഞാൻ ശരിക്ക് പാടും. അങ്ങനെയൊക്കെ ഭയങ്കര സഹകരണമായിട്ടൊരു ഒരു ഒരു വീട് പോലെ അങ്ങനെ പോകുമായിരുന്നു. ശരിക്കും താമസിക്കുന്നതും എല്ലാം ലൊക്കേഷനും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ, അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങളുള്ള എനിക്കൊരു പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഇനി ഇനി കുറേ സിനിമ വന്നാലും ഇനി ഒന്നും വന്നില്ലെങ്കിലും ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയും ബെസ്റ്റ് അനുഭവങ്ങളായിരിക്കും. കാരണം ഞാനിങ്ങനെ എനിക്ക് ഞാൻ എനിക്ക് വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്, അപ്പം ഞാൻ തോമസിൻ്റെ പുറകെ നടക്കും ഇതിൻ്റെ കഥ ഒന്ന് പറയാമോ, അപ്പം ഇല്ല ചോദിച്ചു പറയാൻ പാടില്ല. അപ്പം അങ്ങനെ ആരും പറയാതെ ഒത്തിരി ഉണ്ട്, ഞാൻ കുറേ ഉണ്ട്, പക്ഷെ അപ്പോഴും എനിക്കിതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് അറിയില്ല. സീക്കാടി ചോദിക്കും മിക്കാൻ പറയാം എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ദുരൂഹതയുണ്ട് ശരിക്കും, ഭയങ്കര ക്ലൈമാക്സിൽ മാത്രം മനസ്സിലാകുന്ന എന്തോ സംഭവം അതിലുണ്ട്. അതിൽ ഞാൻ ഇതിന് ഡബ്ബിങ്ങിന് പോകുമ്പോൾ തന്നെ എനിക്ക് ഡബ് ചെയ്യാനുള്ള ഭാഗം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ, എല്ലാ സീനിലും ഡബ്ബിങ് ഇല്ലല്ലോ. അപ്പോൾ അത് അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത് മനസ്സിൽ. പിന്നെ പൂച്ച, ഒരു പൂച്ചയുണ്ട്, അപ്പോൾ എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഈ പൂച്ച ഉണ്ട് അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു സെറ്റും എൻജോയ് ചെയ്ത ഒരു ഷൂട്ടിങ്ങും ആയിരുന്നു, ഇത് മറക്കാനേ പറ്റത്തില്ല. അമ്പിളി അമ്പിളി അറിഞ്ഞിട്ടില്ല, അമ്പിളി അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയി അമ്പിളിയോട് പറയാൻ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അല്ലേ? ഇനി ഞാൻ പറയണ്ടല്ലോ, അപ്പൊ പറഞ്ഞ ഞാൻ അങ്ങനെ ശോഭനയാവും. ആ ഒന്ന് പുറത്തു പോയി അന്നൊരു സംഭവം നടന്നിട്ടുണ്ട്, അത് പൊളിച്ചടിക്കുക പോലെയാ അളിയന്മാരെ അളിയത്തിയാണ്. ഓക്കെ അപ്പൊ ഓക്കെ, അതിന് ഞങ്ങള് ഡയറക്ടർ എന്ന് പറയുന്ന ആൾക്ക് സ്ക്രിപ്റ്റ് അല്ല, ഞാൻ ഒന്ന് പറഞ്ഞിട്ടൊക്കെ തരാം. ഞങ്ങള് അവരോട് ഇദ്ദേഹവും അദ്ദേഹവും ഉള്ളതിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ ഈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് മൂഡിലാണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം, അപ്പോൾ അവരുടെ ഒരു മൂഡ് പറഞ്ഞു തരും. പ്രത്യേകിച്ച് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, ഞാൻ ഇമിറ്റേഷനാണ്, ഞാൻ അടിസ്ഥാന കലാകാരനല്ല, ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറും ഇലക്ട്രോണിക്സ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയായിരുന്നു. അല്ല അല്ല ഞാൻ അടിസ്ഥാന കലാകാരനല്ലെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നതാണ്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പോൾ ചുരുളി സിനിമ പുളിക്കൊക്കുന്ന ഞാൻ പേര് പറയുന്നില്ല, ഞാൻ ഒരു ചേട്ടനെ എൻ്റെ നാട്ടിലെ പണ്ടത്തെ ഒരു ചേട്ടനാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തത് പറയാൻ മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഞാൻ ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സിനിമയിൽ, ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടാവുന്നേ അങ്ങനെ ഇമിറ്റേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് കഥ അങ്ങനെ ആക്കണ്ടായിരുന്നു, ഇവർ പറയുന്ന ചെയ്താൽ മതി. ബിജോപ്പല്ലി ചെറിയ ജെല്ലിക്കെട്ടിൽ എന്നെ പറഞ്ഞു തന്ന അദ്ദേഹത്തിന് ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ഒരു മൂന്നര മിനിറ്റുള്ള ഷോട്ട് ഞാൻ പോയില്ല, അത് അദ്ദേഹം കാണിച്ചു തന്ന പോലെയൊക്കെ ചെയ്തു. ഞാൻ ഇമിറ്റേറ്റർ ആണ്, പക്ഷേ അടിസ്ഥാന കലാകാരൻ ഇതുണ്ട് ഇവരെ എപ്പോൾ ഉണ്ട്, ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. അതിന് ചോദിച്ചു അല്ല, അത് എനിക്ക് പറയാനുള്ള വേറെ ചോദിച്ചു. നമ്മളിപ്പം നമ്മുടെ ജീവിതം നമ്മൾ സത്യത്തിൽ നമ്മൾ എന്താണ് ജീവിക്കുന്നത്, ഇനി നാളെ എന്താകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലോ. നമ്മൾ നന്നായിട്ട് അഭിനയിക്കുമല്ലേ, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കുമല്ലേ, അതിൽ കൂടുതൽ നമ്മൾ എന്താണ് അറിയേണ്ടത്? ഒരു ലൈഫ് നമ്മൾ മൊത്തം അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അതിലേക്ക് ഇല്ലേ.
അങ്ങനെ തന്നെയായിരുന്നു എനിക്ക്. എനിക്ക് സത്യത്തിൽ ആ സിനിമ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയേ ജീവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓരോ സീനിന് മുമ്പും ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് വിഷ്ണു പറയാറുണ്ടായിരുന്നു. ഇതായിരുന്നു, ഇതാണ് അതിൻ്റെ അവസാനം പറയണമെന്നില്ല, എനിക്ക് ഈ സീനിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ഇത് എന്നോട് ഒരുപക്ഷെ ഈ കഥ മുഴുവനും പറഞ്ഞാൽ ഞാൻ ആ ഒരു കൺസേണിലായിരിക്കും എനിക്ക്. പിന്നെ ബാക്കി സിനിമ ഞാൻ അഭിനയിക്കുന്നത് പോലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ, അപ്പോൾ എനിക്കിത് വേറൊരു സിനിമ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അതിലിങ്ങനെ പറയുന്നുണ്ട് അവർ, ഞാൻ പിന്നെ ഞാനിപ്പം ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹോംവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നോടൊന്ന് പറയാമോ ആരെങ്കിലും, ഞാൻ ഈ മലയാള സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇത് നിങ്ങൾ മനസ്സിലെങ്കിലും കണ്ടിട്ടുണ്ടോ, എനിക്കൊന്ന് കണ്ട് യൂട്യൂബിൽ നോക്കിയിട്ട് അതനുസരിച്ചൊന്ന് വർക്ക് ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല ഒരിക്കലും ചേച്ചിയോട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മനസ്സിലുള്ള ആൾ എൻ്റെ ഏറ്റവും ഈ ഇതുവരെ മലയാള സിനിമ കാണാത്ത ഒരാളാണ്, അതുകൊണ്ട് ഞാനങ്ങനെ പറയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. വേറൊരു സിനിമ ഇതല്ല, പക്ഷെ അതിൻ്റെ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കഥ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഏതെങ്കിലും ഒരു മാതൃക എൻ്റെ മുന്നിൽ തന്നില്ല. ആ ഒരു എനിക്കൊന്ന് ഡയറക്ടറുടെ ഒരു കഴിവാണത്, കാരണം അവരുടെ മനസ്സിലുണ്ട് ഈ ക്യാരക്ടർ എന്താന്ന്, അത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഈ സിനിമയിൽ എനിക്ക് എന്തായാലും അതാണ് ഫീൽ ചെയ്തത്. അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ഡബ്ബിയുടെ ഭാഗം മാത്രമേ എന്നെ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇവർ എന്താണ് ഒരു ഔട്ട്പുട്ട് വരുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെന്തായിരുന്നു ഈ പാട്ട് തന്നെ കണ്ടപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു, പൂച്ച എടുക്കാൻ പറഞ്ഞു, ഇക്കായ്ക്ക് റൂം കൊടുക്കാൻ പറഞ്ഞു, അതൊക്കെ നടന്നു. അത് പക്ഷേ അയ്യോ പാട്ട് നല്ല ഭയങ്കര ലോ പേസിൽ തുടങ്ങുന്ന ഒരു നല്ല പാട്ട്, ഭയങ്കര നല്ല മനോഹരമായൊരു പാട്ടാണ്. കാരണം എനിക്ക് എനിക്കറിയില്ലല്ലോ രണ്ട് ചോദ്യമാണ്. ഒന്ന്, ഇങ്ങനെ കഥ മുഴുവൻ പറയാതെ ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിന്നെ അത്ര ടാഗ് ലൈൻ കാണിക്കുന്നുണ്ട്, നീ ആരെ കിളിഹരി എന്നൊരു ടാഗ് ലൈൻ കാണിക്കുന്നു, അതെന്താണെന്നുള്ളതൊന്ന് പറയാൻ. ഇല്ല, വലിയ കോൺഫിഡൻസിൻ്റെ ഇതല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ നല്ല കിട്ടില്ല, നടീ നടന്മാരാണ് അവരെല്ലാവരും, മനസ്സിലായില്ലേ? അവരോടൊപ്പം സഹകരിക്കുകയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞത്. പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മനസ്സിലായില്ല. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഇപ്പം ഞാൻ ബസാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം സാറിൻ്റെ ചില രീതികൾ, ചില സംഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഞാനൊന്ന് ചിത്രം നോക്കി, അതായത് മൊത്തമായ കഥ പറയുമ്പോഴത്തേക്ക് ഇവർ ഓൾറെഡി പ്രിപ്പയർഡായിരിക്കും വരുന്നത്, അവർക്ക് അറിയാം ഇതാണ് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോഴും ഇവരുടെ എക്സൈറ്റ്മെൻറ്റ് കൂടുന്നുണ്ട്, ഇവരുടെ പെർഫോമൻസിൻ്റെ ലെവൽ കൂടുന്നുണ്ട്. വേറൊരു തരം ജാഫറിക്ക് എനിക്ക് ഇതിൽ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നീ ആരെ ക്ലീഡി എന്നുള്ളത് നമ്മളൊരു സോങ്ങിൻ്റെ വരിയാണ്. അപ്പം നമ്മൾ ഈ സിനിമയിൽ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി മനസ്സിലായില്ല, അതിനാണ് അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇന്നിപ്പോൾ ആ സോങ് റിലീസായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പരിപാടിയാണ്. 5-ാം തീയതി തീർച്ചയായിട്ടും. ഇതിനിപ്പോൾ ഞാൻ രഞ്ജിസാറിനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്ലസ്സാറിനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ലിജോ ജോസ് പല്ലിശ്ശേരി, പിന്നെ ഒരുപാട് സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടുക്കിക്കാരുടെ സിനിമയാണ്. ഇടുക്കിക്കാരുടെ സിനിമയല്ലേ, ഞാൻ മാത്രമല്ല ഇടിക്കുള്ളൂ, ആ അമ്പളി ഇടിക്കി, പക്ഷേ ഇവര് വേറെ സ്ഥലം ജോണറോ അല്ല, അങ്ങനെ പിന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മാനസികാവസ്ഥ പോലെ തന്നെയാണ്, ഒരു ദിവസം പലതരം മാനസികാവസ്ഥ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ അങ്ങനെയാണോ പരിപാടി? അതങ്ങനെ ഞങ്ങളോട് സഹകരിക്കുന്നത് മാറിയതൊരു ഭയങ്കര ചൂട്, ഞങ്ങൾ പേടിച്ചു ശരിക്കും എത്ര പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല വാമാളിയാ, നമ്മളങ്ങനെ കളിയാ, എല്ലാവരോട്ടും പോകണ്ടേ. ഈ സിനിമയിൽ ഞങ്ങളൊക്കെ ഒന്നും കാണിക്കില്ല, ഞങ്ങളൊക്കെ പാമ്പളാണ്. അജീഷ പ്രഭാകർ, അജീഷ ഉണ്ട് തിങ്കളാശ്ശേരിയിലെ,
അർപ്പിതമുണ്ട്, പിന്നെ സ്വിയാന്നൊരു കുട്ടിയുണ്ട്, എങ്ങനെ നോർമലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയുണ്ട്, പിന്നെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ജോയി അറക്കുളം അതേപോലെ വന്നിട്ട് പോയി, അറക്കുളമുണ്ട്, കണ്ണൻ ചേട്ടൻ, കണ്ണൻ സാഗർ, അങ്ങനെ കുറച്ച് നല്ല കിടിലം ആർട്ടിസ്റ്റുള്ള ഒരു സിനിമയാണ്. അതായത് ഒരു ഭയങ്കര രസമായിട്ടുള്ള കുസൃതിയുള്ള ആളായിരിക്കണം എന്നാൽ പെട്ടെന്ന് ഗൗരവമാവണം, അങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ജാഗ്രതയാണ്. എല്ലാം മരുന്നും കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ആരെ പറഞ്ഞു ജയിപ്പിച്ചു എല്ലാം. അത് അതൊരു സാധനം പറഞ്ഞോട്ടെ, അത് പറഞ്ഞതാ കലാഭവമണി ദൈവമേ ഇപ്പോൾ ഇപ്പോൾ ഓർത്തപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചുമ്മാ പുള്ളി ഇങ്ങനെ എന്തോ മീശയിൽ ഇങ്ങനെ കാണിച്ചിട്ടിരിക്കുക, ഇവിടുന്ന് ആ പുള്ളിയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞു, നെഫേ നിന്റെ ഒരു കടച്ചക്ക തന്നെ അതിനോട് ഒരു കടച്ചക്ക, കടച്ചക്ക എന്ന് പറയാം, കടച്ചക്ക കടച്ചക്കുള്ള സീസൺ അല്ലാതെ. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചു, കടച്ചക്ക ആ നിൻ്റെ ബാഗിൽ എണ്ണ ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ കൂടുതൽ നമ്മുടെ എല്ലാവരുടെയും ഈ ചാർജിൻ്റെ വള്ളിയില്ലേ, ചാർജ് ചെയ്യണ കേബിളില്ലേ, അത് സി കേബിളും ആ കേബിളും ഈ കേബിളും മറ്റേ കേബിളും ഒക്കെ എൻ്റെ അടുത്തുണ്ട്, പിന്നെ കുടിലുണ്ട്, കത്രിയുണ്ട്, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കും, അപ്പോൾ പിന്നെ ചോദിച്ചാൽ പിന്നെ കൊടുക്കും. അപ്പോൾ ചുമ്മാ പുള്ളി ഒരു കടച്ചക്കാരാവും അന്ന് അത് പറഞ്ഞ് മനസ്സിലായില്ലേ, അത് മനസ്സിലായില്ലേ, അതുപോലെ ഇത് തന്നെ പറയണ്ട ശ്രീകാന്തട്ട. ഇപ്പൊ ചെയ്യുന്ന എല്ലാ കഥാപാത്രം നോക്കിയാലും ഒന്നിനൊന്നും ഡിഫറെന്റ് ആവാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതല്ലല്ല അതല്ല, ഇപ്പൊ ഈ ഇതിനകത്ത് ഞങ്ങൾ നോക്കുമ്പോഴും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഡെപ്തുള്ള ഒരു കഥാപാത്രമായിട്ട് ഞങ്ങൾ ഫീൽ ചെയ്തിരുന്നു. ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് നമുക്ക്, വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. സീരിയസ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നമ്മള് എപ്പോഴും സീരിയസ് അല്ലല്ലോ, വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എൻ്റെ. പിന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മളിതിനു മുമ്പും സംസാരിച്ചിട്ടില്ലല്ലേ, അപ്പോഴൊക്കെ അന്ന് ഞാൻ പറയുകയും ചെയ്തു, നമ്മളെന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരെ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുന്നവരാഗ്രഹിക്കണം. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. ഈ സിനിമയിൽ വിഷ്ണുവിനെ വിളിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ശ്രീകാന്തട്ട, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതുവരെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ശ്രീകാന്തട്ടൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ശ്രീകാന്തട്ട് അഭിനയിച്ച കഥാപാത്രങ്ങളെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് ഇത് ചെയ്യാൻ പറ്റും ഇത് സമ്മതിക്കുകയാണെങ്കിൽ. കാരണം വളരെ ചെറിയൊരു സിനിമയാണ്, ബൈ ഓൾ മീൻസ് ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ഒരു ഒരു വീട്ടിലൊക്കെ താമസിച്ച സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ബജറ്റും ഒക്കെ നമ്മളെ വളരെ കൺസ്ട്രെയിൻ ബജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും എന്നിട്ട് ചെയ്ത് നമ്മുടെ ഒപ്പം നിന്നാൽ വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രം ഞാൻ ശ്രീകാന്തരനെ കൊണ്ട് അഭിനയിപ്പിച്ച് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമുള്ള ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനും ഉണ്ടായെന്നുള്ളതാണ്, തീർച്ചയായിട്ടും വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്, അപ്പൊ ഇവരെല്ലാം പറഞ്ഞു കഥ ഇവർക്ക് അറിയത്തില്ല, പാർട്ട് മാത്രമേ. തീർച്ചയായിട്ടും അവിടെ എനിക്കൊരു ലീനിയൻസി കിട്ടി, അത് ഞാൻ ഇപ്പോ റിവീൽ ചെയ്യണം, എന്നെ ജാഫർക്ക് ഇടിക്കുമെന്ന് അറിയില്ല. എനിക്ക് കുറെ കൂടി ഞാൻ രണ്ടു മൂന്ന് വട്ടം ചോദിച്ച് ഞാൻ ചൂഴ്ന്നെടുത്തു ഇതെന്താണ് പരിപാടി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, അതായത് എത്രമാത്രം തയ്യാറാണോ അത്ര കണ്ട് സിനിമയുടെ മുഴുവൻ ഫ്ലോ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് വട്ടം ഫോണിൽ ചോദിച്ചു, ഫോണിലാണ് സംസാരിച്ചത്, ആ കോവിഡ് ടൈമിലൊക്കെയാണ്, അപ്പോൾ സെക്കൻഡ് വേവിൻ്റെ സമയത്താണ്. അപ്പോൾ ഞാൻ മാക്സിമം എന്താണ് പരിപാടി എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അഭിനയിച്ചത് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ സിനിമയുടെ മുഴുവൻ കഥയും അറിയാം, പക്ഷെ ഞാൻ പറയില്ല. ജാഫർക്കയുടെ പ്രശ്നം 150 പടം ഉണ്ടെങ്കിൽ 151 സിനിമയിലും പോയി അഭിനയിക്കും, എല്ലാവർക്കും ഡേറ്റ് കൊടുക്കും. നമ്മളതല്ല, നമ്മളൊരു സിനിമ നമുക്ക് അങ്ങനെ കിട്ടുന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ആ സാവകാശം കിട്ടിയത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായൊരു സന്തോഷമാണ്. ഒന്നിച്ച് പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നുണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജാഫർക്ക് വേറൊരു പടത്തിൽ നിന്നും അതിൻ്റെ പ്രൊമോഷന് വരാതെ വേറൊരു ഫംഗ്ഷന് ചെന്നതായിട്ട് വന്നു. അപ്പോൾ അവിടെ ആ ഇഷ്യൂ സംസാരിക്കുകയും ആ ഒരു വിവാദമായി മാറുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തിരക്കിട്ട ഈ ഒരു ലൊക്കേഷൻ ലൊക്കേഷനിലേക്കും അത് പ്രൊമോഷനിൽ പ്രൊമോഷനിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള ചാൻസ് കൂടുതലല്ലേ? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാഹം കഴിക്കുമല്ലേ, പിന്നെ നമ്മള് ഏത് വിവാഹത്തിൽ ചാടിക്കഴിഞ്ഞാൽ സത്യമുള്ളേ, സത്യം വേണം അതിനകത്ത്. ഞാൻ കുറച്ചും കുറച്ചില്ല, സത്യം വേണം, പറയുന്ന ആൾക്കാർ സത്യം പറയണം.
സത്യം പറഞ്ഞു തരാൻ നമ്മൾ നോക്കാം. സത്യമല്ലേ, സത്യമാണ് പറഞ്ഞത്. എന്നെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നുണപരിശോധന, നാർക്കോ അനാലിക്ക്, ഇതൊക്കെ ചെയ്യാൻ കൊള്ളാതന്നെ. 10-54 വയസ്സായിരിക്കും, ഇപ്പം മുട്ടിലൊക്കെ പെയിൻ്റുള്ളത്. ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറിഞ്ഞു വന്ന അന്നേരം ചെറിയ പ്രാണികൾ നിൽക്കുന്നവരോട് പറയും കൂടെ പോവുള്ളൂ ആരെങ്കിലും പറഞ്ഞു. പിന്നെ ഈ അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നല്ലേ, നമുക്ക് അത് എടുപ്പത് പണിയില്ല മോനെ. ആ നമ്മൾ അയലോക്കത്ത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു നടക്കണമല്ല, അത് തന്നെ കൊള്ളുകയുള്ളൂ. ആ നമ്മൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അതിന് എന്തെങ്കിലും അരിയും പ്രശ്നങ്ങളും മേടിച്ചു കൊടുക്കുക. തൊട്ട് അയലോക്കത്ത് വീട്ടിൽ പട്ടികൾ നടക്കുന്നതും തിരക്കുക. അത് അവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ പെരുമാറുമല്ല വേണ്ടേ. അവിടെ പട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ ഇച്ചിരി സഹായിക്കണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇന്ന് കേട്ടാൽ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പം ഇവിടെ കേരളത്തെ ചെന്നപ്പോൾ ആരോ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞു. കേരള ചാനലുണ്ട് ചോദിച്ചു, എന്തോ വലിച്ച ഷൂ പറഞ്ഞു വന്നു. അപ്പോൾ ആരെങ്കിലും എന്തിനു വരെ കിട്ടുന്നത്? ഇവിടെ കേട്ടിട്ട് ഇവിടെ പറഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഒത്തിരി പണികളുണ്ട്. അങ്ങനെ അത് നമ്മളില്ല, കൊള്ളൂല. അത് നമ്മളേക്കല്ല, നല്ലതുണ്ട്. പറയാം, മോൻ പറയാം, ഇവിടെ എങ്ങനെയാണ് എന്തിനാണ് കഷ്ടപ്പാടെന്ന് പറയാം. 1000 രൂപയ്ക്ക് 1000 രൂപ കൊടുക്കാം, അതൊക്കെ പറയാം കേട്ടോ. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, വേറെ തന്നെ അപ്പോഴും നമുക്ക് പറയാനുള്ള മാങ്കോമുറി. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേർ ചോദിച്ചാൽ പറഞ്ഞു, എന്നാ മാങ്കോമുറി? ഒരു മാങ്ങ എടുത്തിട്ട് 4 അട്ടി കിട്ടും, അതിൽ 1 മുറി, അതാണ് മാങ്കോമുറി. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു, എനിക്കറിയില്ല മാങ്കോമുറി. അപ്പം മാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാങ്ങ? ആ പിള്ളേർ ചോദിച്ചു, എൻ്റെ മോള് ചോദിച്ചു. തിരക്കും അവരെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കൈകാര്യം ചെയ്തു. ഞാനല്ല, ഞാനൊരു ഒരു ഫേസ്ബുക്ക് കൈകാര്യം ചെയ്താൽ ഏതോ ലോകത്തേക്ക് എന്തോ പോയി, അത് നിർത്തി. പക്ഷേ മോനും മോളോ കൈകാര്യം ചെയ്യണം. അപ്പം മോളിനോട് ചോദിച്ചു, എന്നാ അപ്പം ചെയ്യും മാങ്കോ മുറി? എന്തെങ്കിലും അവളെ പഠിച്ച കുട്ടിയൊക്കെ അല്ലേ. അത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അപ്പം അത് ചോദിച്ചു. അത് എന്നെ അപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ പിള്ളേരോട് അങ്ങനെ പറഞ്ഞു. അത് ഇവരോട് അങ്ങനെ ചെന്നിട്ട് എന്ത് പറയും മാങ്കോ മുറി? ചേട്ടാ അതെ, ഞാൻ ഇച്ചിരി തിരക്കിലാണ്, ഞാൻ ഒന്നും ഒരു കാര്യം ചെയ്തുള്ളൂ, ഞാൻ ചമ്മണ്ടില്ല. അപ്പം ഞാനിത് പിള്ളേരോട് പറഞ്ഞു. അതിനകത്ത് അച്ഛനെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 4 ആക്കി ഒരു മാങ്ങ എടുത്തിട്ട് 4 ആക്കി കീറുക, 1 മുറി മാറ്റി വയ്ക്കുക, ആ 1 മുറിയാണ് മാങ്കോ മുറി. അതാ എനിക്കറിയാവുള്ളൂ. പക്ഷേ ഈ മാങ്കോ മുറി എന്താണെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹത്തിന് അറിയാം. പിന്നെ കൈക്കൂലി കൊടുത്ത് കഥ കേട്ട അദ്ദേഹത്തിന് അറിയാം, പിന്നെ എഴുതിയ ഇദ്ദേഹത്തിനും അറിയാം, ദൈവം തമ്മിലും അറിയാം. 4 പേർക്ക് അപ്പം മാങ്കോ മുറി അറിയുള്ളൂ. അങ്ങനെ മണപ്പൂരം ഇവരെന്നെ അല്ലെങ്കിൽ എന്തേ മാങ്ങ വിളിച്ചു വന്നു അഭിനയിച്ചു, അങ്ങനെയല്ലേ? അത്രയല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അത് ഞങ്ങൾ, പക്ഷെ ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആളോട് പറയാതെ. അവിടെ ഒരു ഒന്ന് പൊളിച്ചടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതാണ് പറയുന്നത്. ജാഫർക മലയാള സിനിമയിൽ തന്നെ ഒരുപാട് 150 സിനിമകളോളം അഭിനയിച്ചത്. അപ്പം ഇത് അതൊരു വലിയ സിനിമ, കുറേ സിനിമകൾ പറഞ്ഞു എണ്ണം 200 വരെയട്ടെ, 250 വരെയട്ടെ, എണ്ണി ചൊല്ലോട്ടോ, എണ്ണി എടുത്തിട്ട് പഠിച്ചത് അപ്പം കറക്റ്റായിരുന്നു. അത്രയും ഒന്നും അല്ല കേട്ടോ, അതൊക്കെ മുകളിൽ ഒത്തിരി പറഞ്ഞു. തീർച്ചയായും. അപ്പം അതിൽ കൂടുതൽ സിനിമ ഉണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം. അപ്പം അത്ര സിനിമകൾ മലയാള സിനിമയിലെ എല്ലാ സീനിയേഴ്സുമായിട്ട് അവർ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ, അവരുടെ ഡയറക്ഷനിലായാലും അഭിനയിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം താങ്കൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ വേണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ ഇന്ന എനിക്ക് ഇന്ന റോൾ ഇതേപോലെ കിട്ടണം എന്ന് വേണേൽ ഡിമാൻഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് ഓരോ സീനാണെങ്കിൽ പോലും അഭിനയിക്കാൻ തയ്യാറായിട്ടുള്ള ആക്ടറാണ് താങ്കൾ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ എത്ര എനിക്ക് വേണമെങ്കിൽ കരിയർ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ടറായിരുന്നു, വേണമെന്ന് വെച്ചാൽ വേറൊരു ലെവലിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ആക്ടറാണ്, സീനിയർ ആക്ടറാണ് താങ്കൾ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പോവാതെ എനിക്കിത് മതി, ഇങ്ങനെ ഒരു ജീവിതം മതി തീരുമാനിക്കാറുള്ളൂ? എനിക്ക് കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ കുറിച്ച് വെച്ചിട്ടുണ്ട് പറയണമെങ്കിൽ ഞാൻ ആരാ അത് പറഞ്ഞിരിക്കുന്നത്? ആ പറഞ്ഞ ആളുമായിട്ടാണ് ബന്ധം, എനിക്ക് ആ ആളുമായിട്ടാണ് ബന്ധം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം ആ പറഞ്ഞ വ്യക്തിയായിട്ടാണ്. അല്ലാതെ ഈ അവിടെ എവിടെയും കിടന്ന് ആരെങ്കിലും കൂടെ കുറച്ചുകൊണ്ടിരുന്ന അതൊന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ല ജാഫറിൻ്റെ. അപ്പം ദൈവം എന്ന് പറയുന്ന ആൾ കുറിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന എല്ലാവർക്കും കുറിച്ച് വെച്ചിരിക്കുന്ന വിശ്വാസമുള്ളവർക്ക് അത് നമുക്ക് വിധിക്കപ്പെട്ടു. എനിക്ക് എൻ്റെ അന്നത്തെ പേരെഴുതിട്ടുണ്ടെങ്കിൽ എനിക്കിത് കിട്ടുന്നേ, ഈ പിടിച്ചു പറിച്ചു മേടിക്കേണ്ട, ഒന്നും വേണ്ട, ഞാൻ ആരോടും ചാൻസ് ചോദിക്കുന്നൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പം വരെ മോനെ ഒന്നാമത് വെള്ളത്തിലെ കൊമ്പളയാണ്, വെള്ളത്തിലെ കൊമ്പളയാണ്. ഈ ആർട്ട് സ്റ്റുഡിയോ സിനിമാക്കാരും ഒക്കെയാണ് അത്. കുറേ ആൾ ഇങ്ങനെ കറങ്ങി നടക്കും, അത് പൊട്ടിപ്പോയാൽ പൊട്ടിപ്പോയതാണ്. അതിൻ്റെ പുറകിൽ കുറേ കൊമ്പളകളൊക്കെ വരും, അതിങ്ങനെ കയറി വരുമെന്ന് നമുക്കൊരു ചിന്താഗതി വേണം. നമ്മളിലും കഴിവുള്ള ആളുകൾ നമ്മുടെ പുറകിലുണ്ട്, ഇതിനകത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, എത്തിപ്പെടുത്തുന്നില്ല. എത്തിപ്പെടുത്താത്ത ആൾക്കാരാണ് കുറച്ച് മുമ്പ് പറഞ്ഞ് എന്താ പറഞ്ഞത്, ആ അങ്ങനെ പറയും, അതാണ്.
അമ്പിളി പറഞ്ഞില്ലേ ആ എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, ഭയങ്കര ഇതാണ്, മറ്റാണ്, മറിച്ചാണെന്ന് പറഞ്ഞില്ലേ? എൻ്റെ ദൈവത്തിനാണ് സത്യം കിട്ടും. ഞാനിപ്പം കേൾക്ക്, ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പം ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതല്ല, നമുക്ക് കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കളും സ്വന്തം ബന്ധം മറ്റവരൊക്കെ ഉണ്ട്. എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അവർ സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളങ്ങനെ പോകാറുണ്ട്. അത് നിശ്ചയം ദൈവമാണ്, അത് വിശ്വസിച്ച് പോകുന്ന ആ ആളെ തകർത്ത് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും. അല്ലാതെ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ തകർത്താൽ ഞാൻ തകരലാണ്. അത്രയുടെ എന്നെ വേണം. അപ്പം ഞങ്ങളെ പടം കാണണം, എൻ്റെ തകർച്ചയും ഇതൊന്നും അല്ല. അതുകൊണ്ട് സിനിമ ഞങ്ങളുടെ മാങ്കോ മുറി ഒറ്റ കഷ്ണം മാറ്റി വെച്ചില്ലേ, ആ സാധനം എന്നെ അതൊന്ന് നോക്കാം. അത് നല്ല പഴുത്താണോ ഉപ്പുള്ളതാണോ പുളിയുള്ളതാണ്. ആ ആ ലാലി മേളത്തിന് ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരൊറ്റ നിലപാടുള്ള ആൾക്കാരല്ലല്ലോ സിനിമ എടുക്കുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ നിലപാടിൽ തന്നെ. എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നിലപാടുള്ള ഒരു നടി എന്നുള്ള ഒരു പേരിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നതും ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതും. അതിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കുറയാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ കൂടാനും കുറയാനും ഒക്കെ അങ്ങനെയുള്ളൂ. അല്ലാതെ നിലപാടും നമ്മുടെ ജോലിയും നിലപാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഈ സിനിമ ഫീൽഡിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ നിലപാടുകളിൽ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. മനസ്സിലായില്ല. അല്ല, അത് ഇപ്പം നമ്മള് സമൂഹത്തിലുള്ള കഥാപാത്രങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത്. അതിൽ ചിലപ്പോൾ ആ കഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിലപാട്, ഇപ്പം ഞാൻ ഒരു ഭയങ്കര സ്ത്രീവിരുദ്ധയായ അല്ലെങ്കിൽ ഒരു കുലസ്ത്രീയായിട്ടൊക്കെ വേഷത്തിൽ അഭിനയിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അത് എൻ്റെ ലൈഫിൽ ഞാൻ അല്ലെങ്കിൽ ആ കഥയെ അത് മുന്നോട്ട് നയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് അത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ എഴുത്തുകാരോട് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊത്ര അത്രയൊന്നും ഒരു സ്വാധീനം ചെലുത്താനുള്ള കഴിവ് പോലും ആയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു ഇതിലേക്ക് ഞാൻ ആ ഒരു നിലയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമെങ്കിൽ ഞാൻ നടത്തും. പക്ഷെ അതുവരെ ഇതുപോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ് നമ്മുടെ ലോകമെന്ന് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ നിലപാടുകൾ തുടരുകയും സിനിമയിൽ പരമാവധി കിട്ടുന്ന വേഷങ്ങളൊക്കെ അഭിനയിക്കുകയും ചെയ്യും. അതെ, എങ്ങനെ? ആ, തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു ആത്മസംഘർഷം ഉണ്ടാകും. പിന്നെ പലപ്പോഴും ഈ ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, നമുക്കതൊന്നും ഇങ്ങനെ ആക്കാൻ പാടില്ല അല്ലെങ്കിൽ അതൊന്നും മാറ്റാൻ പാടില്ല എന്നൊക്കെ. അതൊന്നും എനിക്കതിനുള്ള ഒരു കഴിവൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ആകുന്ന ഒരു അവസരം ഉണ്ടാകുമായിരിക്കണം. സിനിമയിലൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കിനെ അങ്ങനെ ശക്തമായി തന്നെ പ്രതികരിക്കും. പക്ഷെ നമ്മുടെ ഈ എങ്ങനെ ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ അകത്തുള്ളത് എനിക്ക് അഭിനയിക്കാനുള്ള മോഹം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ സ്വീകരിക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ നോക്കാറുള്ളൂ സത്യത്തിൽ. സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുക, അത് കൂടുതൽ നല്ലതാക്കുക. വീണ്ടും കാരണം എൻ്റെ സിനിമയിൽ എനിക്ക് കിട്ടുന്നത് അപ്പൊ അത് മാത്രമാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമുക്കൊന്ന് ഒരു കാലം ഉറപ്പിക്കണം, ആദ്യം നമുക്കൊരു നിലപാടുണ്ടാവണം, നിലപാട് തറ നിൽക്കാനുള്ളൊരു വേദി ഉണ്ടാവണം, എന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഞാനിപ്പോൾ എൻ്റെ എന്തെന്ന് പറയുന്ന നല്ല റോളുകൾ കിട്ടാനുള്ളതായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അതെടുന്ന് വെച്ചാൽ ജിയോ ബേബിയുടെ ഒരു ആന്തോളജിയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ജനങ്ങളെല്ലാം ഒരു മുഖ്യധാരാ സിനിമയിൽ ആദ്യമായിട്ടാണ്. അപ്പം അത് കൂടുതൽ എനിക്ക്
കൂടുതൽ എൻ്റെ നിലപാടുകൾ കൂടുതൽ ശക്തമാകാനും ഒക്കെ ഈ സിനിമ കൊണ്ട് എനിക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ എത്തും. സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഒന്നും പ്രതീക്ഷിക്കാതെ വരിക എന്നുള്ളതാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഫസ്റ്റ് ഹാഫ് ചോദ്യം, സെക്കൻഡ് ഹാഫ് ഉത്തരം. മാഗോ മുറി ജനുവരി 5 ഇതുതന്നെയാണ് അതിൻ്റെ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം ഇക്കയാണെങ്കിലും ശ്രീകാന്തേട്ടനാണെങ്കിലും സിബി സാറാണെങ്കിലും വിനിച്ചേട്ടനാണെങ്കിലും ഇവരെല്ലാവരും വളരെ മനോഹരമായി സഹകരിക്കുന്ന ആളാണ് ലാലി ചേച്ചി ഉൾപ്പെടെ. അപ്പോൾ നേരത്തെ ഇക്ക അവിടെ പറഞ്ഞൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്, ഒരു തരത്തിലും എനിക്ക് പുള്ളി കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് കൃത്യസമയത്ത് വരും. പുള്ളി ഒന്ന് കണക്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി നമ്മളെ കൊണ്ടൊരു പോക്കാം, മനസ്സിലായില്ല. അപ്പം അത്തരത്തിൽ ജാഫ്രിക്കയുടെ ഒരു പ്രകടനം ഇതിൽ കാണാൻ കഴിയും. അപ്പം വേറെ ഒന്നുമില്ല. താങ്ക് യു. താങ്ക് യു.